എന്താ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോണേ? ഇക്ക ഞാൻ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് എന്റെ മുഖച്ഛായ മാറ്റാൻ പോവാ. കയ്യിലിരിപ്പ് വെച്ചവൻ ഒരു മിനിറ്റ് വേണ്ട. അതെ, ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇട്ട് ഈ മീശയൊക്കെ പിരിച്ചു വരുമ്പോണ്ടല്ലോ എന്നെ കണ്ടാ നിങ്ങൾ ഞെട്ടും. നീ ഇതൊന്നും ചെയ്യണ്ട, അല്ലേ തന്നെ കണ്ട ആൾക്കാർ പേടിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശം മനസ്സിലായോ? ഞാൻ തിരിഞ്ഞു നിന്നിട്ട് മേക്കപ്പ് ചെയ്തിട്ട് വിഗ്ഗൊക്കെ വെച്ച് വന്നാണല്ലോ പലരുടെയും മുഖച്ഛായ എന്റെ മുഖത്ത് കാണാന്ന്. ഇത് വീട്ടിലറിയാവോ? വീട്ടിലറിയാവോ? വീട്ടിലറിയാം. എന്നിട്ട് വീട്ടിലാർക്കും ഒരു പ്രശ്നമില്ലേ? ഒരു കുഴപ്പമില്ല, ഞാൻ ഇതെല്ലായിടത്തും പറയാറുണ്ടല്ലോ. പലരുടെയും മോച്ചായ ഉണ്ടാകുന്നത് നമ്മളങ്ങനെ പറഞ്ഞു കിടക്കുന്നത് അത്ര നല്ലതല്ല. ഉണ്ടാകാം പല കാരണങ്ങൾ, പക്ഷെ ഇത് പറഞ്ഞിട്ടല്ലേ എനിക്ക് നല്ല പേര് കിട്ടിയതും പൈസ കിട്ടിയതൊക്കെ. അല്ല, അത് പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഉണ്ടെങ്കിലേ അങ്ങനെ ഞാൻ അടുത്താഴ്ച ദുബായ് പോകുമ്പോ പറയും, വിദേശത്ത് പറയും. പറയാതെ ഇരിക്കലാണ്, കാരണം നമുക്ക് പല മോച്ചായ വീട്ടിലുള്ളവർക്ക് ഒരു വിഷമമാകണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഫിഗർ മാറ്റണ കാര്യം. നിങ്ങൾ ഉദ്ദേശിച്ചത് അവിടെ അല്ലാണ്ട് മറ്റേ ആ ഒരു എന്നാ പിന്നെ ഫിഗർ കാണിക്കണം. അങ്ങനെ കാണിക്കാൻ ഉദ്ദേശമില്ല. കാണിക്കാം. ഇവന്റെ പ്രസന്റ് അറിയാൻ അസീർക്കയുടെ മുന്നിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് അവന് ചെറിയ ചമ്മലുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതിന്റെ അല്ല, ഞാൻ ഈ ഫിഗർ എങ്ങാനും കാണിച്ചിട്ടുണ്ട്. അസീർക്കയ്ക്ക് അതൊരു അടിയായാലോ ഓർത്തോ? എനിക്കൊരു അടിയാവില്ല, ഇത് കാണിച്ചിട്ട് നിനക്കിട്ട് അടികിട്ടായിരുന്നു അല്ലേ? കാണിക്കാൻ പിന്നെ തുടങ്ങിക്കോളൂ. അപ്പൊ ചേട്ടാ മോഹൻലാൽ, ഓക്കെ, ഞാൻ ഈ ബിഗ് ഒക്കെ എടുത്തൊന്ന് ഒരുങ്ങിട്ടോ, ഒരു സെക്കൻഡേ, പെട്ടെന്നൊന്ന് റെഡിയാവാം. നാട്ടുകൂട്ടത്തിന്റെയും നഗരക്കൂട്ടത്തിന്റെയും മുന്നിൽ സേതുമാധവനായും രാജാവിന്റെ മകനായും മലയാളികൾ ത്രസിപ്പിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം. നീ ഏത് കാലഘട്ടത്തിലെ മീൻകുറിക്കാരനാ? കുറച്ച് ഡെപ്പായിട്ട് പറ, പുതിയ കാലഘട്ടല്ലേ. ശ്രീ മോഹൻലാൽ ഇത് മോഹൻലാൽ അല്ല, കരിമുഗൽ ലാൽ. കുഞ്ഞിക്കൂനന്റെ ബോഡി ലാംഗ്വേജും ശങ്കറിന്റെ മുഖവും. സുരേഷ് ഗോപി. അയ്യോ, ഇതെന്നെ ഭരത് ഗോപിയുടെ വിഗ്ഗാണല്ലോ ഇത്. ഇതിൽ കുറെ മുടി ഉണ്ടായത് കേട്ടാ, രണ്ടു മാസമായിട്ട് പരിപാടി ഉണ്ടായില്ല. അപ്പൊ കട്ടിലിന്റെ അടിയിട്ട് എലി കരണ്ട്. അത് വെച്ച് കളി ഉള്ള ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത് വെച്ചിട്ട് ചെയ്യേണ്ടതാണല്ലോ. കരുത്തുറ്റ പോലീസ് കഥാപാത്രങ്ങളെ മലയാളം വേണ്ടല്ലേ. ശ്രീ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് സർവശ്രീ സുരേഷ് ഗോപി. മലരമ്പൻ തഴുകുന്ന കിളിമകളെ, മലരമ്പൻ തഴുകുന്ന കിളിമകളെ, കുളിരല പൂമഞ്ഞാൾ പടരുകയാ. അല്ല, ഇത് സുരേഷ് ഗോപിയും അല്ല, ഭരത് ഗോപി അല്ല, ഇത് ഭരത് സുരേഷ് ഗോപി. ഇനി ഒരുപാട് ഞാൻ ചെയ്യും. ഏതൊക്കെ? എന്റെ മുടിയാണ് ഇതിന്റെ കളി. മുടിയെ ഞാൻ പോറ്റും, മുടി എന്നെ പോറ്റും. നിങ്ങൾ കഷ്ടപ്പെട്ട് മക്കളെ പോറ്റും, അവർ നിങ്ങളെ വൃത്തസ്ഥാനത്ത് കൊണ്ടുനാക്കും. അപ്പൊ ഇനി എന്താ എന്റെ വള്ളറച്ച പരിപാടിയാ? അതെ, അടുത്ത ഏതാണ്? മമ്മൂട്ടി. മമ്മൂട്ടി കാണി. കിതച്ചു പോയ കിതച്ച മമ്മൂട്ടിട്ടോ. പിടിയാന പിടിയാന മദയാന മദയാന, പിടിയാന പിടിയാന മദയാന മദയാന, വലത്താന ഇടത്താന ഇതുതാനേ നിഴറാന. ഇനി എന്തു ഞാൻ പറയാന, ഇനി എന്തൊന്നു ഞാൻ പാടാന. അപ്പൊ അവസാനത്തെ വരി കേട്ടോ. ഇനി എന്തു ഞാൻ പറയാനാ, ഇനി എന്തോന്ന് ഞാൻ ചെയ്യാനാ.
നീ ഇനി ഒന്നും പറയണ്ട, നീ ഇനി ഒന്നും ചെയ്യണ്ട.